വാർത്തകൾ വിശദമായി. കോൺഗ്രസിന്റെ ചരിത്രത്തിലാദ്യമായുള്ള യൂണിറ്റ് കമ്മിറ്റികൾക്ക് പാലക്കാട് തുടക്കം കുറിച്ചു. ആറ്റാശ്ശേരി ഇറക്കിങ്കൽ യൂണിറ്റ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP രൂപീകരിച്ചുകൊണ്ട യൂണിറ്റ് കമ്മിറ്റിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു. കോൺഗ്രസ് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുമെന്നും കെ സുധാകരൻ MP പറഞ്ഞു. ബൂത്ത് കമ്മിറ്റികൾക്ക് കീഴിലുള്ള കോൺഗ്രസിന്റെ അടിസ്ഥാന ഘടകമായ യൂണിറ്റ് കമ്മിറ്റികൾക്കാണ് പാലക്കാട് തുടക്കം കുറിച്ചത്. ഓരോ ബൂത്ത് കമ്മിറ്റിക്ക് കീഴിലും കുറഞ്ഞത് 5 യൂണിറ്റ് കമ്മിറ്റികളെങ്കിലും രൂപീകരിക്കും. 20 മുതൽ 30 വരെയുള്ള വീടുകൾ ഉൾക്കൊള്ളുന്നതാണ് കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ. 6 മാസത്തിനകം 100,000 കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ രൂപീകരിക്കുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. സംസ്ഥാനത്തെ ആദ്യത്തെ യൂണിറ്റ് കമ്മിറ്റിയായി കരിമ്പുഴ ആറ്റാശ്ശേരി ഇറക്കിങ്ങൽ യൂണിറ്റ് മാറി. കോൺഗ്രസിന്റെ അസ്തിത്വം ശക്തിപ്പെടുത്തുകയും പാർട്ടിയെ പൂർവാധികം ശക്തിയോടെ തിരിച്ചുകൊണ്ടുവരുമെന്നും കെ സുധാകരൻ MP പറഞ്ഞു. പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, 2 ബൂത്ത് കമ്മിറ്റി പ്രതിനിധികൾ, എല്ലാ കോൺഗ്രസ് അനുകൂല വീട്ടിൽ നിന്നും ഓരോ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവരടങ്ങിയതാണ് യൂണിറ്റ് കമ്മിറ്റി. ബൂത്ത് കമ്മിറ്റികൾ തിരഞ്ഞെടുപ്പ് കാലത്താണ് കൂടുതലായി സജീവമാകാറുള്ളത്. യൂണിറ്റ് കമ്മിറ്റികൾ വരുന്നതോടെ സംഘടനാ സംവിധാനം കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ. 6 മാസം കഴിയുമ്പോൾ KPCC ലക്ഷ്യമെന്ന് പറയുന്നത് 100,000 മൈക്രോ യൂണിറ്റ്സ്, 100,000 CUC രൂപീകരിക്കുക എന്നതാണ്. നമ്മുടെ പാർട്ടി അടിത്തട്ടിൽ പാർട്ടിക്ക് ദൗർബല്യം ഏറെയുണ്ട്. കേരളത്തിൽ അധികാരം നഷ്ടപ്പെട്ടതും ഇന്ത്യയിൽ അധികാരം നഷ്ടപ്പെട്ടതും പാർട്ടിയുടെ അടിത്തട്ടിലുള്ള വാക്വമാണ് എന്ന തിരിച്ചറിവാണ് രോഗമറിഞ്ഞുള്ള ചികിത്സ എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. കരിമ്പുഴയിലെ വീട്ടമ്മമാർ നേതൃത്വ ചർക്കാങ്കിത ത്രിവർണ പതാക യൂണിറ്റ് കമ്മിറ്റികൾക്ക് ചടങ്ങിൽ വിതരണം ചെയ്തു. DCC പ്രസിഡന്റ് എ തങ്കപ്പൻ അധ്യക്ഷനായി. AICC സെക്രട്ടറി PV മോഹൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ കൊടിക്കുന്നിൽ സുരേഷ്, PT തോമസ് MLA, MPമാരായ VK ശ്രീകണ്ഠൻ, രമ്യ ഹരിദാസ്, PHരിഗോവിന്ദൻ ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.